അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ഒരു ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് വറുത്തരച്ച ചിക്കൻ മസാല. എന്നും നമ്മൾ ചിക്കനൊക്കെ കറി വെച്ചല്ലേ കഴിക്കുക, അതിൽ നിന്ന് ചേഞ്ചാക്കി ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഒരൈറ്റാണിത്. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറുകിയ തേങ്ങയാണ്. തേങ്ങ വറുത്തരച്ചാണ് നമ്മൾ ഈ മസാല റെഡിയാക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 വലിയ സവാള, 2 തക്കാളി, കുറച്ച് പച്ചമുളക് ചതച്ചത്, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, കുറച്ച് കറിവേപ്പില, ഇതൊക്കെയാണ് വേണ്ടത്. എന്നാൽ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. തന്നെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ച തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ചൂടായി വന്നതിലേക്ക് നമുക്ക് തേങ്ങയിട്ട് വറുത്തെടുക്കാം. തേങ്ങയിലോട്ട് നമുക്ക് 2-3 കഷ്ണം പട്ട, 2-3 ഏലക്ക, 2-3 ഗ്രാമ്പു, കുറച്ച് മൊത്തമായിട്ടുള്ള കുരുമുളക്, 2-3 അല്ലി വെളുത്തുള്ളി, 1-3 അല്ലി ചെറിയുള്ളി, ഇതൊക്കെ ആയിട്ടൊന്ന് വറുത്തെടുക്കാം. പട്ടയും ഗ്രാമ്പും ഏലക്കയും ഒന്ന് കൂടിപ്പോരുതേ, ഇതൊക്കെ കൂടിപ്പോയാൽ നമ്മുടെ മസാലയ്ക്ക് ഒരു കുത്തുന്ന ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ലൈറ്റ് ഗോൾഡൻ കളറായി വന്നാൽ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഈ തേങ്ങയിലോട്ടോ മസാലപ്പൊടികളൊക്കെ ഇട്ട് വറുത്തെടുക്കുന്നത്. അതിലേക്ക് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ആ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണ് കൂടി അമർത്തണേ. ഇപ്പം നമ്മുടെ തേങ്ങയും മസാലയൊക്കെ കൂടി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കണേ. എന്നാലാണ് നമ്മൾ ഈ വറുത്തരച്ച തേങ്ങക്ക് നല്ല ടേസ്റ്റും നല്ല കളറും ഉണ്ടാവും. ഇപ്പം ഇതാ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിൽ അരച്ചെടുത്താൽ മതി. നല്ല ഫൈനായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണമെന്നൊന്നുമില്ല. ഇനി നമുക്കിതിൽ മസാല റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും പച്ചമണം മാറി വന്നാൽ നമുക്കതിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് തക്കാളി വേവുന്നേരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ ചതച്ച് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ മുഴുവനായിട്ട് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസ് മുഴുവനായിട്ട് ഇതിലോട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇത് അടിപൊളി ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പം നമുക്കിതെല്ലാം ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർക്കരുത്, കുറച്ച് ചൂട് വെള്ളം ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടി നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം കൂടി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതാ കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇതാ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്.
എന്ന നമുക്ക് ഇതിലോട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് ഒരു 5 മിനിറ്റും കൂടി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ മസാല ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാട്ടോ ഞാൻ ഈ മസാല എടുക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മസാലക്ക് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. ലൂസായിട്ട് വേണ്ടവർക്ക് വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കുക, പക്ഷേ ടേസ്റ്റ് കൂടുതലുണ്ടാകുക ഇങ്ങനെയാണ്. അപ്പോൾ വെള്ളം ചേർക്കാത്തതുകൊണ്ട് ചിക്കൻ വെന്തൊക്കെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇതാ നമുക്ക് കഷ്ണത്ത് മുറിച്ച് വെക്കുക. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് വേറൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ചിക്കൻ മസാല ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. തേങ്ങയിലോട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചുകൊണ്ട് നല്ല അടിപൊളി ഒരു ഡാർക്ക് കളറായിട്ട് ഒരു ചിക്കൻ മസാല കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.